ഹലോ ഗേസ്, മറ്റേ പുതിയൊരു ഇസ്പോർട്സ് യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ബെസ്റ്റ് ടീമുകളും കളിച്ച എക്സോ ജി ടി സ്പോർട്സ് കണ്ടക്ട് ചെയ്ത എക്സോ ജി ടി ന്യൂ ഇയർ ഇവൻറ്റ് 20,000 രൂപ പ്രൈസ് പൂൾ വരുന്ന ഈ ഒരു ഇവൻറ്റിൽ ആൻഡ്രോ ഗെയിമറുടെ ടീമാണ് ചാമ്പ്യന്മാരായത്. ആൻഡ്രോ ഗെയിമർക്ക് വേണ്ടി ഇന്ത്യൻസിൻ്റെ പ്ലേയേഴ്സാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. രക്ഷയില്ലാത്ത ഗെയിം പ്ലേയേഴ്സ് ആയിരുന്നു ടീം കാഴ്ച വെച്ചത്. ഫിനിഷേഴ്സുകളും അതേപോലെ പ്ലേസ്മെൻറ്റ് പോയിൻ്റുകളും ഒരേപോലെ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടീം കളിച്ചിട്ടുണ്ട്. രണ്ട് ചിക്കൻ ഡിന്നറും ഏകദേശം 59 പ്ലേസ്മെൻറ്റ് പോയിൻറ്റും 56 ഫിനിഷ് അടക്കം 116 115 പോയിൻറ്റോളം ആൻഡ്രോ ഗെയിമറിൻ്റെ ടീം സ്വന്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈയൊരു എക്സോ ജി ടി ന്യൂ ഇയർ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ ആൻഡ്രോ ഗെയിമറുടെ ടീം, അതായത് ഇന്ത്യൻസിൻ്റെ പിള്ളേർ കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിൽ നമ്മളെ ബ്ലൈൻഡ് സ്പോർട്സിൻ്റെ ലൈനപ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഫോർത്ത് പൊസിഷനിലാണ് ഫിനിഷ് ചെയ്തത്. ഒരു ചിക്കൻ ഡിന്നർ 36 പ്ലേസ്മെൻറ്റ് പോയിൻറ്റ് 35 ഫിനിഷേഴ്സ് അടക്കം 71 പോയിൻറ്റ് ബ്ലൈൻഡ് സ്പോർട്സിൻ്റെ പിള്ളേർ സ്വന്തമാക്കി. PSY എൻഗോറ് 6ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ഒഡിയൻ്റെ ലൈനപ്പ് 9ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. എന്തായാലും നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ ഈയൊരു ഇവൻറ്റിലും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് ഓരോ ടീമുകൾക്കും. ഇനിയും നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഓരോ ടീമുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു ദിവസം നമ്മളെ GST സ്പോർട്സ് കണ്ടക്ട് ചെയ്ത GST ഇന്ത്യ മേജർ 500,000 രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവൻറ്റിൻ്റെ വീക്ക് വണ്ണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീക്ക് ടുവിൻ്റെ ഡേ വണ്ണ് ഇന്നലെ അവസാനിച്ചു. നമ്മളെ ബ്ലൈൻഡ് സ്പോർട്സും റിച്ച് ഒഫീഷ്യൽസും ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലൈൻഡ് സ്പോർട്സ് ഒരു അടിപൊളി തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കഴിഞ്ഞ വീക്ക് വണ്ണിനെ അപേക്ഷിച്ച് ഒരു ബെസ്റ്റ് തുടക്കമാണ് ഈ ഒരു വീക്ക് ടുവിൽ നമ്മളെ ബ്ലൈൻഡ് സ്പോർട്സ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഡേ വണ്ണ് അവസാനിച്ചപ്പോൾ 7th പൊസിഷനിലാണ് ബ്ലൈൻഡ് സ്പോർട്സ് ഫിനിഷ് ചെയ്തത്. 13 പ്ലേസ്മെൻറ്റ് പോയിൻറ്റും 27 ഫിനിഷേഴ്സ് അടക്കം 40 പോയിൻറ്റ് സ്വന്തമാക്കി. ഫിനിഷേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ടീം ഇപ്പോൾ വാരിക്കൂട്ടുന്നുണ്ട്. കുറച്ച് പ്ലേസ്മെൻറ്റ് പോയിൻറ്റ്സും കൂടി ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ടോപ്പിലേക്ക് എത്താൻ ബ്ലൈൻഡിന് സിമ്പിളായിട്ട് എത്താവുന്നതേ ഉള്ളൂ. എന്തായാലും നല്ലൊരു പെർഫോമൻസിനെ കാഴ്ചവെച്ചിട്ടുണ്ട്. റിച്ച് ഒഫീഷ്യൽസ് 23ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. 8 പ്ലേസ്മെൻറ്റ് പോയിൻറ്റും 6 ഫിനിഷേഴ്സ് അടക്കം 14 പോയിൻറ്റാണ് ടീം സ്വന്തമാക്കിയിട്ടുള്ളത്. അത്ര നല്ലൊരു തുടക്കം അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഡേ ടൂവിൽ നല്ലൊരു കംബാക്ക് റിച്ച് ഒഫീഷ്യൽസ് നടത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഡൈനാമിക് ഇ സ്പോർട്സ് ആണ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന 64 പോയിൻ്റായിട്ട്. ഫോർ കിങ് ഇ സ്പോർട്സ് ആണ് സെക്കൻഡിൽ നിൽക്കുന്ന 60 പോയിൻ്റായിട്ട്. തേർഡ് നിൽക്കുന്ന സോളാണ് 56 പോയിൻ്റായിട്ട്. സോൾ ഇപ്പോൾ എല്ലാ BGMI ടൂർണമെൻറ്റിലും നല്ലൊരു ഡോമിനേഷനാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. എസ്പെഷ്യലി ഒമേഗ, നിയോ, ഗോബ്ലിനൊക്കെ. ഗോബ്ലിനാണ് ഇപ്പോൾ ഈ ഒരു ഡേ വൺ അവസാനിച്ചപ്പോൾ ടോപ്പ് ഫ്രാഗർ ലിസ്റ്റിൽ നിൽക്കുന്നത്. 16 ഫിനിഷേഴ്സുമായിട്ട് ഈയൊരു ഇവൻറ്റിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ GST സ്പോർട്സിൻ്റെ യൂട്യൂബ് ചാനൽ ഉച്ചയ്ക്ക് ഒന്നരക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ഈ ഒരു ഇവൻറ്റ് 18-ാം തീയതി വരെ അല്ലെങ്കിൽ മാർച്ച് വരെ ഏകദേശം തുടർന്ന് പോകുന്നുണ്ട്. ഇനിയും 2 വീക്ക് ഈ ഒരു ഇവൻറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ട ഓരോ ടീമിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു ദിവസം നമ്മളെ അപ്ത്രസ് ഇ സ്പോർട്സ് കണ്ടക്ട് ചെയ്ത സർവൈവൽ ത്രോൺസ് ന്യൂ സ്റ്റേറ്റ് ഇവൻറ്റ് 1,00,000 രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവൻറ്റിൻ്റെ ഗ്രാൻഡ് ഫൈനൽസിൻ്റെ Day 3 ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഗോൾഡിലേക്കാണ് ടോപ്പിൽ നിൽക്കുന്നത് 136 പോയിൻ്റായിട്ട്. സെക്കൻഡ് നിൽക്കുന്നത് ഗ്രൈൻഡാണ് 131 പോയിൻ്റായിട്ട്. തേർഡ് നിൽക്കുന്നത് ബിഗ് ബ്രദർ ഇ സ്പോർട്സ് ആണ് 106 പോയിൻ്റുമായിട്ട്. ഇതിൻ്റെ Day 4 അതായത് ലാസ്റ്റ് ഡേ ഇന്നാണ്, ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഇതിൻ്റെ മത്സരങ്ങൾ. നിങ്ങൾ ചിലപ്പോൾ വീഡിയോസ് കാണുമ്പോൾ തന്നെ ചാമ്പ്യന്മാർ നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഗോൾഡിലേക്കും ദ ഗ്രൈൻഡും രണ്ട് ടീമും അധികം വ്യത്യാസങ്ങളില്ലാതെ ചാമ്പ്യൻസിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ടീം ചാമ്പ്യൻസ് ആവുമെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷനാണ് ന്യൂ സ്റ്റേറ്റ് ഇവൻസിൽ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഗോൾഡിലേക്കോ ദ ഗ്രൈൻഡോ ചാമ്പ്യന്മാരാവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീം ചാമ്പ്യന്മാരാവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇതിലിപ്പോൾ സോളിൻ്റെ ഹെക്ടർ അതായത് ദ ഗ്രൈൻഡിൻ്റെ ഹെക്ടറാണ് ഇപ്പോൾ ടോപ്പ് ഫ്രാഗർ ലിസ്റ്റിൽ ടോപ്പിൽ നിൽക്കുന്ന 27 ഫിനിഷസുമായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.